بسم الله الرحمن الرحيم، الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اسلام الله سهودر الله سهودر ماري سهودر الله. الحمد لله പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും അവസാന സമയങ്ങളിലാണ്, മണിക്കൂറുകളിലാണ്, ദിവസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ദിനിയായ ക്ലാസ്സിൽ കേൾക്കുവാൻ വേണ്ടി താല്പര്യത്തോടുകൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പുണ്യമാക്കപ്പെട്ട രാവിൽ നമ്മുടെ ഈ ഒരു നന്മക്ക് വേണ്ടിയിട്ടുള്ള ഇരുത്തവും കേൾവിയും എല്ലാം നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് മീസാനിൽ കനം തൂങ്ങുന്ന പുണ്യമായി സൽക്കർമ്മമായി അള്ളാഹു നമ്മുടെ ഈ ഒരു സന്നദ്ധതയെ അള്ളാഹു നമ്മൾക്ക് അതിനുള്ള തോഫീഖിനെ പടച്ചറബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, റമളാനിന്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാ നമ്മൾക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി നിർവഹിക്കാൻ കഴിഞ്ഞൊരു ചരിതാർത്ഥത്തിലാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ആത്മ വിചിന്തനം അനിവാര്യമായിട്ടും ഉണ്ടാവേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, റമദാനിന്റെ പുണ്യമാക്കപ്പെട്ട മണിക്കൂറുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലെ ഓരോ മിനിറ്റുകളും ബർക്കത്താക്കപ്പെട്ടതും പുണ്യമാക്കപ്പെട്ടതുമായതുകൊണ്ട് തന്നെ ഇനിയും കർമ്മങ്ങൾ നിർവഹിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനുമുള്ള സമയം അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു തോഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ പോകേണ്ട സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല രൂപത്തിൽ ഈ റമളാനിന്റെ ദിനരാത്രങ്ങളെ പൂർത്തിയാക്കാനുള്ള തോഫീഖിനെ നമ്മൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം നിർവഹിച്ച കർമ്മങ്ങൾ അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ഈ ഒരു ഭൂമിയിലേക്കുള്ള നിയോഗവും റബ്ബ് സുബ്ഹാനഹു വതആല മനുഷ്യനെ എന്തിനാണ് ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് എന്നും എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്നും എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ നമ്മൾക്ക് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അതിനുള്ള ഉത്തരം അറിയാം. ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പടച്ചിറപ്പ് പറഞ്ഞത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. ഭൂമിയിൽ നാം ജീവിക്കുന്ന കാലഘട്ടം അത് എത്ര കുറച്ചാണെങ്കിലും എത്ര അധികമാണ് എന്നുണ്ടെങ്കിലും നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഒറ്റ കാര്യം മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ജീവിതം കൊണ്ട് നമ്മളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുന്നുള്ളൂ, അത് ഇബാദത്താണ്. ഇബാദത്ത് പൂർത്തിയാക്കി മറ്റെന്തെല്ലാം നേടിയാലും മറ്റെന്തെല്ലാം നേടിയിട്ടില്ല എങ്കിലും റബ്ബിന്റെ അരികിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വിജയിച്ചവനാണ്. ഒമാർ അസ്സലാമി ഖബിലിക്ക് മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. എല്ലാ പ്രവാചകന്മാരെയും സകലമാന പ്രവാചകന്മാരെയും റബ്ബ് സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് അയച്ചത് ആ ഇബാദത്തിനെ കുറിച്ച് ഉദ്ഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഇബാദത്തിനെ കുറിച്ചുള്ള വഹി നൽകി അതിനെ അവരുടെ സമൂഹത്തോട് പറയുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും റമളാനിന്റെ ദിനരാത്രങ്ങളിൽ ഇബാദത്തുകളിലായിരുന്നു. ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഇബാദത്താക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഒരു പുഞ്ചിരി പോലും അത് സ്വതക്കയാണ്, അതൊരു ഇബാദത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന ഓരോ കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാവട്ടെ, നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സ്വലാത്താവട്ടെ, ദിക്റാകട്ടെ, കുടുംബബന്ധമാകട്ടെ, നമ്മുടെ ഭാര്യ ഫോൺ ചെയ്യുമ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്യുന്നത് പോലും പുണ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഉമ്മക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ഫോൺ കോൾ, അതിലെ ഒരു 5 മിനിറ്റ് സംസാരം, ആ സംസാരം പോലും നാളെ നമ്മുടെ മീസാനിൽ കനം തൂക്കുന്നതാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മൾക്ക് കാര്യങ്ങളെ അള്ളാഹു നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തുമാത്രം അനുഗ്രഹമാണ് സഹോദരങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും അടിസ്ഥാനവും എന്ന് പറയുന്നത് അത് ഇബാദത്താണ്. ഇബാദത്താണ് നമ്മളിൽ നിന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അത് നിർവഹിക്കാൻ അതിന്റെ പരിപൂർണതയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാനിൽ മാത്രമല്ല ഏതു സമയത്തും അടിസ്ഥാനപരമായി അവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ആ ഇബാദത്ത് അതിന്റെ പരിപൂർണതയിലാകണം എന്നുള്ളത്.
അള്ളാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച ഒരു കാര്യം, പടച്ചറബ് നമ്മോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഇബാദത്താണ് എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അതിനെക്കുറിച്ചാണ്. കാരണം അതിലുള്ള വീഴ്ച വലിയ വീഴ്ചയാണ്. അതിലുള്ള ഓരോ നേട്ടവും നാളെ റബ്ബിന്റെ അരികിലും ഭൗതിക ലോകത്തും പാരത്രിക ജീവിതത്തിലും നമുക്ക് ഏറ്റവും ഹൈറുകളാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഇബാദത്ത് എങ്ങനെയായിരിക്കണം, അതും അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വമ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പൂർണ്ണമായും ഇഖ്ലാസോട് കൂടെ ആയിരിക്കണം ഇബാദത്ത്. നാം നിർവഹിക്കുന്ന ഒരു കർമ്മം അത് ഇബാദത്തിന്റെ പരിധിയിലേക്ക് ഉയരുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, ആ ഇബാദത്തിന്റെ പരിധിയിലേക്ക് ഉയരുന്നതായ കാര്യങ്ങൾ അതിലുണ്ടാകണം. അങ്ങേയറ്റത്തെ ഭവ്യതയും അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും എല്ലാം ഉൾച്ചേരുമ്പോഴാണ് അത് ഇബാദത്തിന്റെ പരിധിയിലേക്ക് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമായി പടച്ചിറപ്പ് പഠിപ്പിച്ചത് ഇബാദത്താണ്. ആ ഇബാദത്ത് എങ്ങനെ നിർവഹിക്കണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇഖ്ലാസോടുകൂടെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഇഖ്ലാസോടുകൂടെ നിർവഹിക്കുമ്പോഴേ അത് ഇബാദത്താവുകയുള്ളൂ, അത് അതിന്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ. ഇന്നല്ലാഹു ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹുഹു. റബ്ബ് സുബ്ഹാനഹു വതആല അമലിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുന്നത്, നമ്മളൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. നമസ്കാരം ഒരു കർമ്മമാണ്, നോമ്പ് ഒരു കർമ്മമാണ്, സക്കാത്തും സദഖയും ഹജ്ജും ഉംറയും ഖുർആനും ദിക്റും സ്വലാത്തും ബന്ധങ്ങളും എല്ലാം പുഞ്ചിരി പോലും ഒരു നന്മയാണ്. ആ നന്മ എപ്പോഴാണ് അമൽ, ആ അമൽ എന്നുള്ളത് ഇബാദത്ത് എന്നുള്ളതിന്റെ പരിധിയിലേക്ക്, കർമ്മം എന്നുള്ളത് ആരാധന എന്നുള്ളതിന്റെ പരിധിയിലേക്ക് ഉയർന്ന് നാഥൻ അത് സ്വീകരിക്കുക എപ്പോഴാണ്? ഇന്നല്ലാഹു ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ഖാലിസൻ. ഇഖ്ലാസോടുകൂടെ ആകുമ്പോഴേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ. വബ്തുഗിയ ബിഹി വജ്ഹുഹു, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മളത് നിർവഹിക്കേണ്ടത്. അതാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ ദിവസവും. ഒരുപാട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും റമദാനിന്റെ എല്ലാ ദിവസങ്ങളിലും അൽഹംദുലില്ലാഹ് ഇതുപോലത്തെ കുറഞ്ഞ സമയങ്ങളിൽ ഓരോ വിഷയങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന ആളുകളാണ്. അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ആ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കേണ്ടതാകണം എന്നുണ്ടെങ്കിൽ അത് ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം. അള്ളാഹു റസൂൽ പറയാം, പിന്നെയോ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാകണം. ഈ രണ്ടു കാര്യങ്ങൾ പൂർണ്ണമാകുമ്പോഴാണ് നാം നിർവഹിക്കുന്ന കർമ്മം പരിപൂർണമായ ഇബാദത്തിന്റെ പരിധിയിലേക്ക് ഉയർന്നുകൊണ്ട് നാഥന്റെ അരികിൽ സ്വീകരിക്കുന്ന ഒരു കർമ്മമായിട്ട് അത് മാറുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് വളരെ പ്രധാനമാണ് സഹോദരങ്ങളെ, വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പോർക്കളത്തിലേക്ക് അടരാടാൻ പോകുന്ന ഒരു വ്യക്തിയല്ലേ വന്ന് ചോദിച്ചത്, നബിയെ ഞാൻ രണഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് പോരാട്ടത്തിന്റെ ഭൂമിയിൽ അതിശക്തമായി പോരാടി ഷഹീദാകണം, അതോടൊപ്പം തന്നെ ആ വ്യക്തി അദ്ദേഹത്തെ കുറിച്ച് ഒരു നല്ല പോരാളിയാണ് എന്ന് പറയുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്, ലാ അജ്റ ലഹു, അവന് യാതൊരു പുണ്യവും ഇല്ല, അവനൊരു പ്രതിഫലവും കിട്ടൂല എന്നാണ്. എന്തുകൊണ്ട്? ഇബാദത്തിൽ മറ്റൊരു ലക്ഷ്യം ഒളിച്ചേർന്നു. അതുകൊണ്ടാണ് ഒരു ഇബാദത്ത് നിർവഹിക്കുന്ന സമയത്ത് അതിൽ മറ്റൊരു ലക്ഷ്യവും അതിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അങ്ങനെയാണ്, അതിൽ അള്ളാഹു ഇല്ലാമാക്കാന ഖാലിസൻ, പൂർണ്ണമായിക്കൊണ്ടും ഇഖ്ലാസോടുകൂടെ നിർവഹിക്കുമ്പോഴേ അത് അമലായി റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇഖ്ലാസ്? പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത്രമേൽ പ്രധാനമുള്ളതാണ് ഇഖ്ലാസ് എങ്കിൽ എന്താണ് ഇഖ്ലാസ്? മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ ഇഖ്ലാസു സിദ്ഖു നിയ്യത്തി മഅ അല്ലാഹ്, ചെയ്യുന്ന കർമ്മത്തിൽ ഏറ്റവും പരിപൂർണമായ ലക്ഷ്യം അള്ളാഹു എന്ന നിയ്യത്തോടുകൂടെ ചിന്തയോടുകൂടെ, മറ്റൊന്നും അതിലുണ്ടാകാൻ പാടില്ല. മഹാനായ ഹസനുൽ ബസറി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നീ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് നീ ദാനം ചെയ്യാൻ വേണ്ടി നിൽക്കണം, ആ സമയത്ത് നന്നായി ആലോചിക്കണം, അത് എടുത്തു കൊടുക്കുന്നതിന് മുമ്പ് അള്ളാഹു എന്ന ചിന്ത മാത്രമാണ് എന്റെ മനസ്സിലുള്ളത്, അതല്ല മറ്റു വല്ല ചിന്ത എന്റെ മനസ്സിലുണ്ടോ? ഒരു പള്ളിക്ക് വേണ്ടി, അല്ലെങ്കിൽ സെന്ററിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാലിയേറ്റീവിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി. രണ്ടാളുകൾ നമ്മുടെ അരികിൽ വന്നു, ചോദിച്ചു ഇന്നെന്ന വളരെ പ്രധാനപ്പെട്ട ഇന്നിന്ന വ്യക്തികളൊക്കെ വരുമ്പോ ഞാൻ എങ്ങനെയാണിപ്പോ ഒരു 2 ദിനാർ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇത്ര കൊടുക്കുക, കുറച്ചുകൂടി അധികം കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചാൽ ആ വിചാരം പോലും പ്രശ്നമാണ് എന്നാണ് ഹസൻ ബസറി റഹ്മത്തുള്ളാഹിയുടെ വാക്ക് പ്രകാരം. നിന്റെ മനസ്സിൽ ഇതുകൊണ്ടുള്ള ഉദ്ദേശവും ചിന്തയും നാഥൻ എന്നുള്ളത് മാത്രമായിരിക്കണം, മറ്റൊന്നും വരരുത്. അതല്ല എങ്കിൽ നീ അത് എടുത്തു വെച്ചോ, കൊടുക്കണ്ട.
കൊടുത്താൽ അത് കേവലമായ ഒരു പ്രവർത്തനം മാത്രമായി തീരും. റബ്ബ് എന്നുള്ള നിയ്യത്ത് മാത്രമായിരിക്കണം എന്നാണ്. അൽഇഖ്ലാസു അയ്യകൂന സുകൂനുൽ അബ്ദി വഹറകാതുഹു ലില്ലാ. ഒരു വ്യക്തിയുടെ എല്ലാ ചലനവും ഒരു വ്യക്തിയുടെ ശാന്തതയും ചലനവും എല്ലാ സമയത്തും എല്ലാം അല്ലാഹ് എന്ന ചിന്തയോടുകൂടെ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുക, അതിനെയാണ് ഇഖ്ലാസ് എന്ന് പറയുക എന്നാണ് മഹാനായ സഹിൽ ഇബ്നു അബ്ദുള്ള റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനം. ഇഖ്ലാസ് ഉണ്ടെങ്കിലേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. എന്താണ് ഇഖ്ലാസ്? നാം നിർവഹിക്കുന്ന കർമ്മത്തിൽ മറ്റൊരു ചിന്തയും വരരുത്. അല്ലാഹു എന്ന ചിന്ത, നാഥന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, ഈ കർമ്മം കൊണ്ട് എന്റെ ഉദ്ദേശവും എന്റെ ലക്ഷ്യവും റബ്ബിന് വെച്ച പ്രതിഫലം നേടുക എന്നുള്ളത് മാത്രമാണ് എന്ന താല്പര്യത്തോടുകൂടെ ഒരു ഇബാദത്ത്, ഒരു കർമ്മം, ഒരു നിയ്യത്ത് നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. കാഫിരീങ്ങളായ ആളുകളുടെ കർമ്മത്തെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വതാല പറയുന്നില്ലേ? മുനാഫിഖീങ്ങളായ ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അവർ നമസ്കരിക്കുന്നുണ്ട്, അവർക്ക് പുണ്യങ്ങളുണ്ട്, അവർക്ക് കർമ്മങ്ങളുണ്ട്, പക്ഷെ കർമ്മങ്ങൾ ഇബാദത്തിന്റെ പരിധിയിലേക്ക് ഉയർന്നു പോയില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല അതെല്ലാം ധൂളിയാക്കി പറത്തിക്കളയുമെന്നാണ്. അവർ കുറെ ദാനം ചെയ്തിട്ടുണ്ട്, അവർ കുറെ ധർമ്മം ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താണ്, അതിൽ അള്ളാഹുവിന്റെ വിശ്വാസം പരിപൂർണമായില്ല. അള്ളാഹുവിനെ മുൻനിർത്തിയായില്ല അവരുടെ കർമ്മങ്ങൾ കടന്നു വന്നത്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതാല അത് സ്വീകരിക്കില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ ചോർന്നു പോകാനുള്ള കാരണങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുള്ളത് ആളുകൾ നമ്മളെ കുറിച്ച് പൊക്കി പറയണം, അദ്ദേഹം പറയണം, ഞാൻ ചെയ്യുന്ന കർമ്മത്തെ കുറിച്ച് എന്റെ ആ ഒരു നന്മയെ ആളുകൾ പ്രകീർത്തിക്കണം എന്നുള്ളൊരു താല്പര്യവും, അതല്ലെങ്കിൽ ആളുകൾ കാണാൻ വേണ്ടി ആളുകളുടെ ഒരു ഇടയിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ശ്രദ്ധയോടുകൂടെ ഒരു താല്പര്യത്തോടുകൂടെ അതിലേക്ക് നമ്മൾ പോവുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല് നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ വളരെ നന്നായി നമസ്കരിക്കണം. പുറകിൽ ഒരാൾ വന്ന് നിൽക്കുന്ന സമയത്ത് ഒന്നാമത്തെ റക്കായത്തിനേക്കാളും രണ്ടാമത്തെ റക്കായത്തിന് എന്തോ ഒരു ഭവ്യതയും ഒരു ദൈർഘ്യവും ഒക്കെ കൂടിയെങ്കിൽ, അത് ആ വ്യക്തി വന്നത് കാരണമാണ് കൂടിയതെങ്കിൽ, ഒന്നാമത്തെ റക്കായത്ത് അത് പരിപൂർണമായിട്ടും അത് നമ്മുടെ ആ നിയ്യത്ത് അതിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളതല്ലേ? അവിടെ കൂടിയത് എന്താണോ അതാണ് നമ്മൾക്ക് സംഭവിച്ച ഇബാദത്തിൽ സംഭവിച്ച ഇഖ്ലാസിൽ സംഭവിച്ച കോട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ വളരെ ഗൗരവമായി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവിന്റെ ഖുർആനും നമ്മൾ പഠിപ്പിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകത്ത് ആദ്യമായി വിചാരണക്കെടുക്കുന്ന മൂന്ന് ആളുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഒന്നാമത്തെ വ്യക്തി, നമ്മൾ കേട്ട ചരിത്രമായിരിക്കാം, ഒന്നാമത്തെ വ്യക്തി ഷഹീദാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഖുർആനിൽ ധാരാളമായി ഖുർആനിനെ ജീവിതത്തിൽ ചേർത്ത് വെച്ച വ്യക്തിയായിരുന്നു. മൂന്നാമത്തെ വ്യക്തി അവൻ ധാരാളമായി ദാനം ചെയ്ത വ്യക്തിയാണ്. ഓരോരുത്തരോടും ചോദിക്കും, അവർ പറയും, പടച്ചവൻ ഞാൻ എന്റെ മാർഗത്തിൽ ഷഹീദായിട്ടുണ്ട്, എന്റെ മാർഗത്തിൽ പോരാടിയിട്ടുണ്ട്. അള്ളാഹു പറയും, കദിബ്ത, നീ കളവാണ് പറഞ്ഞത്, വലാകിന്നക ഖാതൽത ലിയുഖാല ജരി, നീ ഒരു ധീരനാണ്, ശക്തനാണ്, അതിശക്തമായി പോരാട്ടം നിർവഹിച്ച വ്യക്തിയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നീ അങ്ങനെ പോർക്കളത്തിലേക്ക് എടുത്തുചാടിയത് എന്ന്, അവിടെ നിന്റെ പ്രകടനങ്ങൾ അങ്ങനെയായിരുന്നു എന്ന്. സഹോദരങ്ങളെ, നമ്മൾ ദഅവത്ത് നടത്തുന്ന സമയത്ത്, നമ്മൾ ആളുകളെ ക്ഷണിക്കുന്ന സമയത്ത്, നമ്മൾ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അല്ലെ, എന്റെ പ്രവർത്തനത്തെ കുറിച്ച് ആളുകൾക്കിടയിൽ മതിപ്പുണ്ടാകണം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അല്ലെ. മനുഷ്യർ എന്നുള്ള നിലയിൽ സ്വാഭാവികമാണ്, പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കണം. അള്ളാഹു ഇഖ്ലാസോടുകൂടെയുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീഖിനെ നമ്മൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. രണ്ടാമത്തെ വ്യക്തി ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയാണ്, രാപ്പകലുകൾ ഖുർആനെ കൊണ്ട് സമ്പന്നമായ വ്യക്തിയായിരുന്നു. അള്ളാഹു പറയുമെന്നാണ്, നീ കളവാണ് പറഞ്ഞത്, നീ അറിവ് പഠിച്ചതും പഠിപ്പിച്ചതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, നീ ഖുർആൻ പാരായണം ചെയ്തത്, നല്ല പാരായണം ചെയ്യുന്ന വ്യക്തിയാട്ടോ, നല്ല ട്യൂണുണ്ട്, നല്ല എന്ത് മധുരമനോഹരമായ ഓത്താണ് അദ്ദേഹത്തിൻ്റെത് എന്ന് ആളുകൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ആ സുഖം ആസ്വദിക്കുമ്പോൾ ആ സുഖം ഞാൻ വല്ലാതെ ആസ്വദിപ്പിച്ചിരുന്നു, അതിനനുസരിച്ച് താളങ്ങൾ അതുപോലെ ഈണങ്ങൾ മാറിയിരുന്നു, അതിനനുസരിച്ച് ദൈർഘ്യം കൂടിയിരുന്നു. എന്ത് വലിയ പ്രശ്നമാണ്! അതൊക്കെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന് വേണ്ടി ഓതേട്ട ഖുർആൻ ജനങ്ങളെ തൃപ്തിക്ക് വേണ്ടിയാണ് നീ മാറ്റിവെച്ചത്. അള്ളാഹു പറയുമെന്നാണ് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ. ധാരാളമായി ദാനം ചെയ്യുന്ന വ്യക്തി അവനും അള്ളാഹുവിനോട് പറയും, പഠിച്ചു ഞാൻ കുറെ ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറയും, നീ അതൊക്കെ ചെയ്തത് ജവാദ്, അവനൊരു വലിയ ധർമ്മിഷ്ഠനായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. സഹോദരങ്ങളെ, ഈ മൂന്ന് ചരിത്രവും
ഇബാദത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള വളരെ ദീർഘമായി ആഴത്തിൽ നമുക്ക് ചിന്തിക്കാവുന്ന മൂന്ന് ഏരിയകളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഏതൊരു കർമ്മമാണെങ്കിലും അത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഇബാദത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ളത്. അള്ളാഹു ഭൂമിയിലേക്ക് നമ്മളെ നിയോഗിച്ചതിന്റെ ലക്ഷ്യം, അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും അഹ്സനായ കർമ്മം നിർവഹിക്കുന്നവരാര് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, എന്ന് നോക്കാൻ. എന്താ അഹ്സൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹു കാണിച്ചു തന്ന രൂപത്തിലുള്ള കർമ്മങ്ങൾ ആരാണ് നിർവഹിക്കുന്നത്. വഅഖ്ലസുഹു, ഏറ്റവും ഖാലിസായ രൂപത്തിൽ ഇഖ്ലാസോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു കാണിച്ച ദീനിന്റെ കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടെ നിർവഹിക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ജീവിതവും മരണവും നൽകിയത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിത നിയോഗം, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇബാദത്താണ്. ആ ഇബാദത്ത് എങ്ങനെയായിരിക്കണം എന്ന് ഖുർആൻ പറയുന്നത് അത് ഇഖ്ലാസോടുകൂടെയാണ്. ആ ഇഖ്ലാസ് ചോർന്നു പോയാൽ നമ്മുടെ പ്രതിഫലം ചോർന്നു പോകും, ആ പ്രവർത്തനത്തിനുള്ള പ്രതിഫലം തന്നെ ഒരു പക്ഷെ നമുക്ക് നഷ്ടമാകുമെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്. എന്നാൽ നമ്മൾ ഇഖ്ലാസോടുകൂടെ നിർവഹിക്കുന്ന കർമ്മങ്ങൾ ഈ ഇഖ്ലാസോടുകൂടെ നിർവഹിച്ചാലോ, ഇതുമാത്രം ഇഷ്ടമാണ് റബ്ബിന് നമ്മളോട്, എന്തുമാത്രം കരുണാവാനിന്ദിയാണ്, എന്തുമാത്രം കാരുണ്യവാനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. നാം നിർവഹിക്കുന്ന കർമ്മം അത് ഇഖ്ലാസോടുകൂടെയാണെങ്കിൽ, അതെത്ര ചെറുതാണെങ്കിൽ പോലും വളരെ പ്രാധാന്യത്തോടുകൂടെയാണ് റബ്ബ് സുബ്ഹാനഹു വതആല തന്നെ സ്വീകരിക്കുക എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത്തഖുന്നാറ ഇത്തഖുന്നാറ വലൗ ബിശക്കി ബിശക്കി തംറതിൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക, തടയുക. മനസ്സിലായോ? അപ്പോൾ അത് വളരെ അർത്ഥഗംഭീരമായ ഒരു വാചകമാണ്. ഒരു ചെറിയ കാരക്കച്ചീറാണ് നിങ്ങൾ ദാനം ചെയ്തതെങ്കിലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെയാണ് നിങ്ങൾ ആ കർമ്മം നിർവഹിക്കുന്നത് എങ്കിൽ അത് അള്ളാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമാണ് എന്നു തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞൊരു സംഭവം നമുക്കറിയില്ല, ബനൂ ഇസ്രായേലുകാരുടെ നായക്ക് വെള്ളം കൊടുത്ത ഒരു വ്യക്തിയെക്കുറിച്ച്, ദാഹിച്ച് മണ്ണ് തപ്പി നടന്നിരുന്ന ഒരു നായക്ക് തന്റെ ഷൂവിൽ തന്റെ പിന്നെ ഷൂവിൽ വെള്ളം കോരിക്കൊടുത്തത് കാരണം ആ വ്യക്തി സ്വർഗത്തിൽ പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് നിർവഹിച്ചത്? മലകളോളം കർമ്മമൊന്നും നിർവഹിച്ചിട്ടല്ലോ സഹോദരങ്ങളെ, ഒറ്റ കർമ്മത്തിനുള്ള പ്രതിഫലമാണ് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞത്. അതെന്താ, ചെയ്യുന്ന കർമ്മം എത്ര ചെറുതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത് നിങ്ങളുടെ കർമ്മങ്ങൾ നിർവഹിക്കുന്ന കർമ്മങ്ങളിലേക്ക് മാത്രമല്ല, അതിനപ്പുറത്ത് ആ കർമ്മം നിർവഹിക്കുമ്പോഴുള്ള നിങ്ങളുടെ ഹൃദയ വികാരത്തെയാണ് റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ചരിത്രത്തിൽ നിന്നും. ഇത്തഖുന്നാറ വലൗ ബിശക്കി തംറ, ഒരു ചെറിയ കാരക്കച്ചുവട് കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് നരകത്തെ കാക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അരികിൽ നാം നിർവഹിക്കുന്നത് എത്ര ചെറുതാണെങ്കിലും അത് ഇഖ്ലാസോടുകൂടെയാണെങ്കിൽ വലിയ പ്രതിഫലമാണ് റബ്ബ് സുബ്ഹാനഹു വതആല അതിന് നൽകുക എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല നിങ്ങളുടെ ഇഖ്ലാസിനനുസരിച്ചായിരിക്കും, നിങ്ങളുടെ ഭക്തിക്കനുസരിച്ചായിരിക്കും, ഇഖ്ലാസിനനുസരിച്ചായിരിക്കും പ്രതിഫലം എന്നാണല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഒരു സഫിൽ നമസ്കരിക്കുന്ന വ്യക്തികൾ, ഒരൊറ്റ സഫിൽ നിന്ന് നമസ്കരിക്കുന്ന വ്യക്തികൾ അവരവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു എല്ലാവർക്കും ഒരു പ്രതിഫലം ആകൂല കിട്ടുക. ചില ആളുകൾക്ക് ഉസ്റു സ്വലാത്തിഹി തുസ്ഉഹ സുമനുഹ സുദുസുഹ സുബ്ഉഹ ഖുംസുഹ റുബുഉഹ സുലുസുഹ നിസ്ഫുഹ, പ്രവാചകൻ പറഞ്ഞില്ലേ ചില ആളുകൾക്ക് പത്തിലൊന്നേ കിട്ടുള്ളൂ, ചില ആളുകൾക്ക് ഒമ്പതിലൊന്ന്, എട്ടിലൊന്ന്, ഏഴിലൊന്ന്, ആറിലൊന്ന്, അഞ്ചിലൊന്ന്, നാലിലൊന്ന്, മൂന്നിലൊന്ന് പകുതി കിട്ടും, ചില ആളുകൾ പാതി പ്രതിഫലവുമായിട്ട് പോകും, ചില ആളുകൾ മുഴുവൻ വാങ്ങിപ്പോകും. ഒരേ സൊഫിൽ നിന്ന് നമസ്കരിച്ച ആളുകൾ, ഒരേ രൂപത്തിൽ നമസ്കരിച്ച ആളുകൾ, ലൈക്ക് അവരുടെ തക്ബീറുകൾക്കും അവരുടെ സലാം വരെയുള്ളതിനും ഒന്നും വ്യത്യാസം ഉണ്ടായിട്ടില്ല. പക്ഷെ അവരുടെ മനസ്സ്, ആ നമസ്കാരത്തോട് അവർ സ്വീകരിച്ച മനസ്സ് അത് പല രൂപത്തിലായതുകൊണ്ട് അതിനനുസരിച്ചാണ് അള്ളാഹു പ്രതിഫലം നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു ചെറിയ വിഷയമല്ല, വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു ഈ ഖലാസോടുകൂടെ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീഖിനെ, പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട രാവിലെയാണ് ഇന്ന് നമ്മളുള്ളത്. ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ പ്രധാനമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. നിർവഹിക്കുന്ന കർമ്മങ്ങൾ ആ അർത്ഥത്തിൽ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഈ റമദാനിൽ നിന്ന് നമ്മൾ വിട പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ള ചിന്തയും ചില തീരുമാനങ്ങളും ഒക്കെ ഇങ്ങനെയാകണം. നിർവഹിച്ച പല കാര്യങ്ങളും, ധാരാളമായി നിർവഹിച്ച പല കാര്യങ്ങളും ഉണ്ട്, ചിലതെല്ലാം ഞാൻ തുടർത്തും എന്നൊരു ചിന്ത അല്ലെ, എന്നൊരു തീരുമാനമൊക്കെ എടുത്ത്
റമദാനിൽ നിന്ന് യാത്ര പറയാൻ വിട പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇഖ്ലാസുള്ള വ്യക്തിയെ ഒരിക്കലും ആ ഇഖ്ലാസുള്ള വ്യക്തിക്ക് റബ്ബു സുബ്ഹാനഹു വതാലയുടെ സംരക്ഷണം ഉണ്ടാകും എന്നാണല്ലോ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പിശാചിന് ഒരിക്കലും മുഖ്ലിസീങ്ങളായ മനുഷ്യരിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്നാണല്ലോ. ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഅുഗ്വിയന്നഹും അജ്മഈൻ. അള്ളാഹുവിനോട് പിശാച് പറയുന്നുണ്ടല്ലോ, അവരൊക്കെ ഞാൻ വഴിതെറ്റിക്കും. ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അല്ലാഹുവെ മുഖ്ലസീങ്ങളായ നിന്റെ അടിമകളെ ഒഴികെ ഇഖ്ലാസോടുകൂടെ ജീവിക്കുന്ന അടിമകളിലേക്ക് ഒരിക്കലും ഷെയ്ത്താന് വരാൻ കഴിയില്ല. ഷെയ്ത്താൻ മുഖ്ലസീങ്ങളായ മനുഷ്യരുടെ ഇഖ്ലാസാണ് ഷെയ്ത്താന്റെ തടസ്സമായി നിൽക്കുക. നമ്മൾ നമസ്കരിക്കുകയാണ്, നമ്മുടെ നമസ്കാരത്തെ പിഴപ്പിക്കാൻ ഷെയ്ത്താനോട് ഒരു കവാടമുണ്ട്. പക്ഷേ ഇഖ്ലാസ് ആ കവാടത്തെ കൊട്ടിയടക്കുകയാണ്. ഇഖ്ലാസ് ഷെയ്ത്താന്റെ വഴിയിലൊരു തടസ്സമാണ്. മുഖ്ലിസായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കയറി വരാൻ ഷെയ്ത്താന് സാധിക്കുകയില്ല. അവനെ അവന്റെ കർമ്മങ്ങളിൽ ഒരിക്കലും വഴിപിഴപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഖുർആൻ പറയുന്നു. പടച്ച റബ്ബിന്റെ ഒരു സംരക്ഷണം, പിശാചിൽ നിന്നുള്ള ഒരു സംരക്ഷണം. കദാലിക ലിനസ്രിഫ അൻഹു സൂ അവൽ ഫഹ്ഷ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസ് മുഖ്ലസീൻ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, അദ്ദേഹം ഒരു മുഖ്ലിസായ എന്റെ അടിമകളിൽപ്പെട്ട ഒരു മുഖ്ലിസായ വ്യക്തിയായിരുന്നു എന്നാണ്. നമ്മൾക്ക് തെറ്റുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് നമുക്കുള്ള ഒരു സംരക്ഷണമാണ് റബ്ബു സുബ്ഹാനഹു വതാല ഒരുക്കി തരും ഇഖ്ലാസിലൂടെ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല സ്വർഗം ആർക്കാണെന്ന് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, വമാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. മുഖ്ലസീങ്ങളായ അടിമകൾക്കാണ് റബ്ബു സുബ്ഹാനഹു വതാല സ്വർഗം നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇഖ്ലാസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ കർമ്മങ്ങളുടെ കാമ്പാണ്, നമ്മുടെ ദീനിന്റെ അടിസ്ഥാനമായ ഒരു കാര്യമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെയും കർമ്മങ്ങളുടെയും ഒക്കെ അടിസ്ഥാനമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. രണ്ടു കാര്യങ്ങളാണ്, ഒന്ന് ഇത്തിബാഅ്, ഒന്ന് ഇത്തിബാഅ്. എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിനെ നമ്മൾക്ക് വരച്ചു കാണിച്ചു തന്നത്, ആ വരയിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കുകയുള്ളൂ എന്ന ദൃഢനിശ്ചയമാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, ആ സഞ്ചരിക്കുന്ന സമയത്ത് ആ കർമ്മങ്ങൾ നാദിന് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അടിസ്ഥാനപരമായ കാര്യമാണ് അത് ഇഖ്ലാസോടുകൂടി ആയിരിക്കണം. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അത് നമ്മുടെ ജീവിതത്തിൽ ജീവിതമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ആയത്താണ് ഈ ആയത്ത്. അള്ളാഹു നമ്മോട് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം അതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. അതിൽ റിയാ വരാൻ പാടില്ല, അതിൽ നിഫാഖ് വരാൻ പാടില്ല, അതിൽ മറ്റൊന്നും കടന്നു വരാൻ പാടില്ല. അപ്പോഴെല്ലാം അത് വഴിപഴിച്ചു പോകും എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ വലൻ തജിദ ലഹും നസീറ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, അവർ കർമ്മം ചെയ്യാത്തവരാ, അവരുടെ കർമ്മങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും എന്ന് ഖുർആൻ പറയണില്ലേ. ഉണ്ട്, എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടത്? അവർക്ക് ഇഖ്ലാസ് നഷ്ടപ്പെട്ടപ്പോൾ അത് നിഫാഖിലേക്ക് മാറിപ്പോയി. ഇഖ്ലാസ് നഷ്ടപ്പെടുമ്പോൾ അത് മറ്റു വരതിലേക്കും വഴി തെറ്റിപ്പോകും, അത് തിന്മകളിലേക്ക് പോകും, വലിയ ഗൗരവമുള്ള തിന്മകളിലേക്ക് പോകും, വൻഭാവങ്ങളിലേക്ക് പോകും, തിരിച്ചു വരാൻ പോലും കഴിയാത്ത വലിയ തെറ്റുകളിലേക്ക് ഒരുപക്ഷെ നമ്മൾ അത് കൊണ്ടെത്തിച്ചേക്കാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നിരന്തരമായി നമ്മുടെ ഈമാനും ഇഖ്ലാസും തഖ്വയും ഒക്കെ അത് നിലനിൽക്കുവാൻ വേണ്ടിയും ഒരിക്കലും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയും ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് ചോദിക്കണം. നമ്മുടെ പാപങ്ങളിൽ നിന്ന് കൂടുതൽ പക്ഷാതപിച്ച് മടങ്ങുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും തീരുമാനങ്ങളും നമ്മൾക്കുണ്ടായിരിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന കൊണ്ട് സമ്പന്നമായിരുന്നു റസൂലുള്ളാഹിയുടെ അവസാന ദിനങ്ങളും അവസാന മണിക്കൂറുകളും എന്ന് പറയുമ്പോൾ അത്തരം ഒരു മാനസികാവസ്ഥയിലൂടെ പോകേണ്ട സമയമാണ്. ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് നാട്ടിൽ അതിശക്തമായി അതികഠിനമായ വ്യാപനം ഓരോ വീടുകളിലും എന്ന് പറയുന്നത് പോലെ കോവിഡിന്റെ അതിശീഘ്രമുള്ള വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാകണം. പല സഹോദരങ്ങളും ഇത് അടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടു, പല ആളുകളും വളരെ പ്രയാസത്തിലാണ്. ഈ റമദാനിന്റെ അവസാന സമയങ്ങളിൽ നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവനവന്റെ പരിശുദ്ധ സ്വർഗത്തെ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടിയുറച്ച് അവസാനം അള്ളാഹുവിനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റുപറഞ്ഞ് മരണപ്പെടുന്ന ഇഖ്ലാസോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ വ്യക്തിക്ക് സ്വർഗമുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇഖ്ലാസോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ സ്വീകരിക്കുന്നവർക്ക് നല്ല മനസ്സോടുകൂടെ നല്ല മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വാസികളായി മരിക്കാനുള്ള തൗഫീഖിനെ നമ്മൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അംബിയാക്കളുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെ പടച്ചറപ്പ് നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ, അവ എല്ലാവർക്കും സമാധാനത്തെയും രക്ഷയും പ്രദാനം ചെയ്യുമാറാവട്ടെ.
ജോലിയില്ലാത്ത ആളുകൾ, ജോലിയിൽ തന്നെ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾ, അള്ളാഹു എല്ലാവർക്കും നല്ല ജീവിതത്തെ, ഐശ്വര്യപൂർണമായ ജീവിതത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മഹാമാരിയിൽ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിലെ ദിനരാത്രങ്ങളിൽ നാം നിർവഹിച്ച കർമ്മങ്ങളെ അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على محمد. السلام عليكم. ജസാകും അല്ലാഹു ഖൈറൻ, ബാറകല്ലാഹു ഫീകും. സഹോദരങ്ങളെ, ബഹുമാന്യനായ സഹോദരൻ നൂറുദ്ദീൻ സലാഹി അദ്ദേഹം വളരെ കുറഞ്ഞ സമയത്തിലൂടെ ഇഖ്ലാസും റിയാവും എന്ന വിഷയത്തിൽ നമുക്ക് ക്ലാസ് എടുത്തു തരികയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാഅല്ലാ, പ്രത്യേകമായിക്കൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, പെരുന്നാളിന്റെ സുദിനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെയും തന്നെ സകാത്തുൽ ഫിത്ർ അത് എല്ലാവരും കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇവിടെ കുവൈത്തിലുള്ള നമ്മുടെ പല സുഹൃത്തുക്കളുണ്ടായിരിക്കും, കുടുംബ സഹോദരങ്ങളുണ്ടായിരിക്കും, ഫാമിലി ആയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അവരുടെയൊക്കെ വിഹിതം അവർ അത് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പ്രത്യേകം വിളിച്ച് അന്വേഷിച്ച് നമ്മുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അത് അറിയിക്കണമെന്ന് കൂടി പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അത് ഇന്ന് തന്നെ അത് ചെയ്യണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം നാളത്തേക്ക് അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ കർഫ്യൂവിന്റെ ഒരു നിയമമുള്ളത് കൊണ്ട് തന്നെ വിതരണത്തിന് കാര്യങ്ങൾക്കൊക്കെ പ്രയാസമാകുന്നത് കൊണ്ട്